അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഞാനിന്നൊരു ഈസി ആയിട്ടുള്ള ലഞ്ച്, ഉച്ചക്കത്തേക്ക് ചോറ് ഉണ്ടാക്കാൻ പോവാണ്. കറിയും എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എത്രയും പെട്ടെന്നൊരു സിമ്പിളായിട്ട് ഒരു ലഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ ചോറ് അടുപ്പിലിട്ടിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചുതരാം. കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് പരിപ്പും മുരിങ്ങ ഇലയും വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം. മുരിങ്ങ തായയുണ്ട്, ആ തായത് നമുക്ക് പൊട്ടിച്ചിട്ട് വരാം. ഇതവിടെ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മീനെടുത്ത്, കുറച്ച് ചെമ്മീനുണ്ടായിരുന്നു, അത് മോനിക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചു. അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ശരി, അത് നമ്മൾ ദ്വീപിലും മെട്ടിയെന്ന് പറയും, അതും വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ തായ്, ഞാൻ തായപ്പോയി, എൻ്റെ ഗാർഡനാണ്. ഗാർഡൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മുരിങ്ങയില പൊട്ടിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓടിച്ചതാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ഞാൻ കുറച്ച് മുരിങ്ങയില പൊട്ടിച്ചു. ഇതിപ്പോൾ മുരിങ്ങ ഇങ്ങനെ തളർത്ത് വരുന്ന അതാണ്. ഞാൻ കഴിഞ്ഞ വർഷം പൊട്ടിച്ച് പകുതിയെ തായത്ത് തന്നെ വെട്ടിപ്പോയിരുന്നു. ഇപ്പോൾ അത് പുതിയ ഇത് വരുന്നതാണ്, തിളർത്ത് വരുന്നതാണ്. അപ്പോൾ അത് പൊട്ടിച്ചു. മുരിങ്ങയില കുറച്ച് പൊട്ടിച്ചെടുത്തു. പിന്നെ എനിക്ക് കുറച്ചുകൂടി കറിവേപ്പില വേണമായിരുന്നു, കറിവേപ്പില കഴിഞ്ഞു പോയിരുന്നു പൊട്ടിച്ചത്. ഇതിപ്പോൾ നല്ലപോലെ തിളർത്ത് വരുന്നുണ്ട്. ഞാൻ വന്നിട്ട് വെള്ളമൊക്കെ വെച്ചപ്പോൾ ശരിയായി വന്നതാണ്. പിന്നെ കറിവേപ്പിലയും കുറച്ച് പൊട്ടിച്ചു. മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് ഞാൻ മുകളിൽ വന്നു, വീട്ടിൽ വന്നു. പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അത് അയല ആ തണ്ടിൽ നിന്നും മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അത് കുറച്ച് പണിയാണ് ആ തണ്ടിൽ നിന്ന് ഇല മാറ്റി അടർത്തിയെടുക്കാൻ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കുന്നതിനേക്കാളും നല്ലത് ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അരിപ്പയില്ലേ, അരിപ്പൻ്റെ ഇടയിൽ കൂടെ ആ ഓരോരോ തണ്ടിട്ടിട്ട് വലിച്ചെടുത്താൽ മതി. ഇതായതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അതിൻ്റെ ഇല വിട്ടു വരികയും ചെയ്യും. നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമും വേസ്റ്റ് ആവില്ല. അതൊരു എളുപ്പ പണിയാണെന്ന് എനിക്ക് തോന്നി. നമുക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് മോനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് ഇട്ടേക്കാം. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് സിമ്പിളായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം ഒന്ന് ബ്രട്ടി വെച്ചിട്ട് പൊരിച്ചെടുക്കണം. മറ്റേ മീൻ പിന്നെ മുറിച്ചിട്ട് അത് മുളക് ഇരട്ടാം. ഇപ്പം മോനിക്ക് സ്കൂളൊക്കെ നേരത്തെ പോകണം, 11:30 ബസ് വരും. അപ്പോഴത്തേക്ക് അത് പൊരിച്ചിട്ട് ചോറ് കൊടുക്കണം. ഇതൊന്നൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതാ വെണ്ടക്ക ഒന്ന് കൈ എടുത്തിട്ട് വരട്ടെ. ഇതേപോലെ വട്ടത്തിലോ നിങ്ങളുടെ ഷേപ്പിലോ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിപ്പോൾ ഇതാ വട്ടത്തിലാണ് അരിയുന്നത്. ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. വെണ്ടക്ക അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് വേണം അരിയേണ്ടത്. അതിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു കറുത്തപ്പുഴു ഉണ്ടാകലുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ വെണ്ടക്ക വാങ്ങുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അറ്റത്ത് ഒന്ന് ഒടിച്ചു നോക്കണം, പെട്ടെന്ന് ഒടിയുന്നത് നോക്കി വാങ്ങുക, അതാണ് നല്ലത്. മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള തന്നെ ഉണ്ടാക്കാം. ഇതിലേക്ക് തന്നെ സവാളയും പച്ചമുളകും അരിഞ്ഞിട്ടിടാം.
ഇതാ സവാള ഇട അതിലോട്ട് തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയും പച്ചമുളക് ഇങ്ങനെ ചെരിച്ചിട്ട് അരിയ, കാരണം വട്ടത്തിൽ അരിഞ്ഞാല് വെണ്ടയും വട്ടത്തിലല്ലേ അരിഞ്ഞത്, അപ്പൊ അത് മുളകൊന്ന് ചെരിച്ചിട്ട് അരിയ. ഇതിലേക്ക് തന്നെ നമുക്ക് തേങ്ങയും കൂടി ഇടാം. ഞാൻ ഫ്രീസറിൽ വാങ്ങി വെക്കുന്നതാണ്, ചെരച്ച തേങ്ങയാണ്. അത് കുറച്ച് നമ്മൾ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ ഇതാ ചീരച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻ പൊരിക്കാൻ പാനും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കാം. ഇത് വെണ്ടക്ക വെക്കാം. മീൻ പൊരിക്കട്ട ഇതവിടെ കിടക്കട്ടെ. ഇപ്പൊ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടോ ഇതുപോലെ ചെറുങ്ങനെ അരിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി ഒന്ന് അവിടെ കളർ മാറി വരുമ്പോൾ നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ട, തേങ്ങ, സവോള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് മൂടി വെക്കാം. ഇടക്കിടക്കൊന്ന് അരക്കി കൊടുക്കണം. ഇതവിടെ ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഭാഗം മറ്റേ ഭാഗം വറച്ചിടാം. കോക്കനട്ട് ഓയിലാണ് നമുക്ക് ഇതിനെല്ലാം ടേസ്റ്റ്. കോക്കനട്ട് ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് എന്താ ഓയിലാണോ ഉള്ളത് ആ ഓയിൽ യൂസ് ചെയ്യുക. ചെമ്മീന് പെട്ടെന്ന് ആവും, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആവും. ഓവർ കുക്ക് ചെയ്യരുത്, ഓവർ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഹാർഡാവും. പെട്ടെന്ന് നല്ല സോഫ്റ്റ് കിട്ടണമെങ്കിൽ ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നെ ചെമ്മീൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ആ ഒരു മസാല ടൈപ്പ് ആക്കുകയാണെങ്കിൽ അങ്ങനെ അതും ഒരു ടേസ്റ്റാണ്. മോനിക്ക് ഇഷ്ടം ഇങ്ങനെ സിമ്പിളായിട്ട്, അവനിക്കൊന്നും ഉണ്ടാകരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ട ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ചെമ്മീനും റെഡിയായി. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. ഇവിടെ പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞിടാം. മുരിങ്ങ ഇല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ എല്ലാം പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ മുരിങ്ങ കൂടി ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും നാല് പച്ചമുളക് കറി ഇടാം. മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ നമുക്ക് 3 വിസിൽ വന്നിട്ട് നമുക്ക് ഓഫാക്കാം. പരിപ്പ് വേകുന്നത് ടൈം കൊണ്ട് നമുക്ക് ഇത് കറിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു മുറി തേങ്ങയാണ്. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂട്ടി അരച്ചെടുക്കണം. വെളുത്തുള്ളി നമ്മൾ ആ പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ടത് കൊണ്ട് അരപ്പിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അഥവാ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുള വെളുത്തുള്ളിയും കൂടി ഇടാം. അതുകൊണ്ട് ഒരു കുഴപ്പമുള്ള ഇല്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചെറിയ ജീരകവുമാണ് ഇട്ടരക്കാൻ പോകുന്നത്.
അരമുറി തേങ്ങയ്ക്ക് അര സ്പൂണ് അര ടീസ്പൂണ് ജീരകം, ഒരു രണ്ട് ചെറിയ കഷ്ണം ചെറിയ ഉള്ളിയാണ് എടുത്തത്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ പേസ്റ്റായിട്ട് അരക്കണം. ഉള്ളി അപ്പോൾ പിന്നീട് ഇട്ടാൽ മതി. അരച്ച് കഴിഞ്ഞിട്ട് അത് വാങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് ഒന്നുകൂടി അരച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇതാ പരിപ്പ് നല്ല പോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് 3 വിസിലിടുമ്പോൾ തന്നെ നല്ല നല്ല സ്മാഷായിട്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതാ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഈ ഇല, മുരിങ്ങ ഇല വെള്ളത്തിൽ കഴുകിയിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ ചൂട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അരപ്പ് കലക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തിളവന്നാൽ മതി. പിന്നെ നമുക്ക് നല്ലോണം വേലയില്ലേ, ഇല പെട്ടെന്ന് വെന്ത് കിട്ടും. അത്ര തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അരപ്പ് വന്ന ഉടനെ നമുക്ക് അത് തീ ഓഫ് ആക്കിയിട്ട് ഇത് കടുക് പൊട്ടിച്ചിട്ട് ഇടാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റാണ്. ഈ മുരിങ്ങയില കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതായതുപോലെ നല്ല നൈസായിട്ട് നല്ല മഷി പോലെ അരയണം തേങ്ങ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതവിടെ തേങ്ങ ഒഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് തിളവന്നിട്ട് നമുക്ക് ഓഫാക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. കറി ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിഞ്ഞിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കടുക് താളിച്ചിടാം. കടുക് താളിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഇത് അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും, പിന്നെ തീ ഓഫാക്കിയിട്ട് കുറച്ച് ചുവന്ന കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. കാശ്മീരി മുളക് പൊടി കുറച്ച്, അത് തീ ഓഫാക്കിയിട്ട് വേണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളുടെ ലഞ്ചിനുള്ള എല്ലാം റെഡിയായി. അങ്ങനെ ഇക്ക എത്തി ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ, എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ലഞ്ച് റെസിപ്പി. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.